ഹായ് ഇൻ ദീസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടി കോമൺ കോമൺ ട്രെയിൻ ആംപ്ലിഫയറിനെ പറയാൻ പറ്റും ഓക്കെ ആംപ്ലിഫയർ ഇസ് അതർവൈസ് കോൾഡ് സോഴ്സ് ഫോളോവർ സോഴ്സിനെ ഫോളോ ചെയ്യുന്ന സർക്യൂട്ട് എന്നാണ് സോഴ്സ് ഫോളോവർ എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ഒരു സർക്യൂട്ട് നോക്കുക ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ടേക്കൺ അക്രോസ് ദി ലോഡ് റെസിസ്റ്റർ ആർ എൽ ഈ ആർ എല്ലിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് അത് തന്നെ നമ്മളുടെ ആർ എസ് സോഴ്സ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ആർ എല്ലിന് അക്രോസ് വരുന്നത് ഓക്കെ ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ഔട്ട് എന്ന് പറയുന്ന ആർ എൽ അക്രോസ് നമ്മൾ എടുക്കുന്ന വോൾട്ടേജ് ആണ് അത് തന്നെ സോഴ്സ് റെസിസ്റ്ററിന് ആർ എസ് റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് സോ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ എക്രോസ് ദി റെസിസ്റ്റർ ആർ എസ് സോഴ്സിന് അക്രോസ് ഉള്ള റെസിസ്റ്ററിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഓക്കെ നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡ് ഈ ആർ എൽ എന്ന് പറയുന്ന എക്സ്റ്റേണൽ ലോഡ് ദിസ് എക്സ്റ്റേണൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത് ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ സി ടു ആണ് ഓക്കെ സി ടു എന്ന് പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഗേറ്റ് ടെർമിനലിൽ കൊടുക്കുന്ന കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ജി എന്ന് പറയുന്ന വോൾട്ടേജ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വി ഡി ഡി വി ഡി ഡിയിൽ നിന്നാണ് നമ്മൾ ഈയൊരു വോൾട്ടേജിനെ ഡിറൈവ് ചെയ്യുന്നത് യൂസിങ് ദ വോൾട്ടേജ് ഡിവൈഡർ ആർ വൺ ആൻഡ് ആർ ടു ഓക്കെ സോ വി ജി ഈസ് വി ജി ഈസ് ഡിറൈവ്ഡ്

റെസിസ്റ്റർ ഹിയർ നമ്മൾ ഡ്രെയിൻ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ നമ്മൾ സോഴ്സ് റെസിസ്റ്ററിന് അക്രോസ് ബൈപ്പാസ് കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നില്ല ഓക്കെ നോ ഡ്രെയിൻ റെസിസ്റ്റർ നോ ഡ്രെയിൻ റെസിസ്റ്റർ ആൻഡ് നോ സോഴ്സ് ബൈപ്പാസ് കപ്പാസിറ്റർ നമ്മൾ ഡിസൈൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് നൗ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ഗേറ്റ് ത്രൂ സി വൺ അല്ലേ ഓക്കെ വി ഇൻ ഈസ് അപ്ലൈഡ് അപ്ലൈഡ് ടു ഗേറ്റ് ത്രൂ സി വൺ കപ്പ്ളിംഗ് കപ്പാസിറ്റി സി വൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വി ഇൻ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനി നമ്മളുടെ വി ജി എന്ന് പറയുന്ന വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും കാരണം നമ്മളുടെ വി ഡി ഡി യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വി ജി പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും വി ജി ഈസ് കോൺസ്റ്റന്റ് ഓക്കെ വി ജി ഈസ് കോൺസ്റ്റന്റ് വി ക്യാൻ സേ ഈ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും ഓക്കെ ഇനി ഇതിന്റെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് സോഴ്സിൽ വരുന്ന വോൾട്ടേജ് വി എസ് വി ക്യാൻ സേ സോഴ്സ് വോൾട്ടേജ്

ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പോസിറ്റീവോ നെഗറ്റീവ് ഹൗസൈക്കിളോ അനുസരിച്ച് നമ്മളുടെ ഗേറ്റിൽ വരുന്ന വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ സോ ആ ഒരു വോൾട്ടേജിൽ വേരിയേഷൻ വരും ആ ഒരു വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾസ് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഓക്കെ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വി എന്ന് പറയുന്ന വാല്യൂ വി ജി എസ് എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ കോൺസ്റ്റൻറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വി ജിയിൽ വരുന്ന വേരിയേഷൻസിനനുസരിച്ച് നമ്മളുടെ ഔട്ട്പുട്ടിലും വേരിയേഷൻസ് അതേപോലെ തന്നെ കറസ്പോണ്ടിങ് വേരിയേഷൻസ് വരും ഓക്കെ വി ജി എസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഗേറ്റ് ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും വേരിയേഷൻ വരും ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു കോമൺ ട്രെയിൻ സർക്യൂട്ടിന്റെ കോമൺ ഡ്രെയിൻ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന കോമൺ ഡ്രൈൻ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഓക്കെ കോമൺ ഡ്രെയിൻ സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ഇൻപുട്ട് ഇൻപുട്ട് വോൾട്ടേജ് കാരണം എന്താണ് ഇൻപുട്ടിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ഔട്ട്പുട്ടിലും ചേഞ്ച് വരും ഓക്കെ ഈ വിജിഎസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ വാല്യൂ ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സർക്യൂട്ടിന് യൂണിറ്റി ഗെയിൻ ആണെന്ന് പറയാം ഓക്കെ ഈയൊരു സർക്യൂട്ടിന് യൂണിറ്റി ഗെയിൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇനി നമ്മളുടെ ഈ ഒരു സോഴ്സ് ടെർമിനലിൽ വരുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗേറ്റ് ടെർമിനലിൽ വരുന്ന വേരിയേഷൻസിനെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത് അതായത് സോഴ്സ് ടെർമിനലിൽ വരുന്ന വേരിയേഷൻസ് ഗേറ്റ് ടെർമിനലിൽ വരുന്ന വേരിയേഷൻസിനെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ സോഴ്സ് ഫോളോവർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ സോഴ്സ് ഫോളോവർ എന്ന് പറയുന്നത് അതായത് സോഴ്സിനെ ഫോളോ ചെയ്യുന്ന സർക്യൂട്ട് എന്നർത്ഥം നമ്മളുടെ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സോഴ്സ് വോൾട്ടേജിനെ ഫോളോ ചെയ്യുന്നു സിമ്പിൾ ആസ് ദാറ്റ് ഓക്കെ ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ വോൾട്ടേജ് ഗെയിന് ഇൻപുട്ട് ഇമ്പിഡൻസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ടിന്റെ ഇക്വാലൻറ് എ സി ഇക്വാലൻ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവണം ഓക്കെ സോ ഇവിടെ കാണുന്നതാണ് നമ്മളുടെ കോമൺ ട്രെയിൻ ജെ ഫിറ്റി ആംപ്ലിഫയറിൻ്റെ എ സി ഇക്യാലൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഓക്കെ എ സി ഇക്വാലൻ സർക്യൂട്ട് ആണ് ഈ ഒരു വരച്ചിട്ടുള്ളത് സോ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വോൾട്ടേജ് ഗെയിൻ അതേപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഔട്ട് പുട്ട് ഇമ്പിഡൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഈ ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് ദ കറണ്ട് ജനറേറ്റർ ദി കറണ്ട് ജനറേറ്റർ ഈസ് ജി എം വി ജി എസ് ജി എം വി ജി എസ് എന്ന് പറയുന്ന എന്താണ് കറണ്ട് ജനറേറ്റർ അത് തന്നെ വി ക്യാൻ റൈറ്റ് വേർ വി ക്യാൻ റൈറ്റ് വി ജി എസ് ഈക്വൽ ടു വിൻ മൈനസ് വി ഔട്ട് ഓക്കെ വി ജി എസ് എന്ന് പറയുന്നത് വി ഇൻ മൈനസ് വി ഔട്ട് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു കെ സി നമ്മളുടെ വി ഇൻ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മളുടെ വി ഇൻ ഓക്കെ സോ വി ഇൻ വി ജി എസ് എന്ന് പറയുന്നതാണ് സോ വി ഇൻ മൈനസ് വി ഔട്ട് ആണ് നമ്മുടെ വി ജി എസ് വരുന്നത് അത് തന്നെയാണ് നമ്മൾ അവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത് ഓക്കെ സോ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ആൻഡ് വി ക്യാൻ ഓൾസോ സേ ആൻഡ് വി ക്യാൻ ഓൾസോ സേ ദ ഗേറ്റ് റെസിസ്റ്റൻസ് ആർ ജി ക്യാൻ ബി റിട്ടേൺ ആസ് ആർ വൺ പാരലൽ ആർ ടു ഓക്കെ ആർ വൺ പാരലൽ ആർ ടൂനെയാണ് നമ്മൾ ആർ ജി എന്ന് പറയുന്നത് ആർ വൺ പാരലൽ ആർ ടൂനെയാണ് നമ്മൾ ആർ ജി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ഔട്ട് വോൾട്ടേജ് വി ക്യാൻ ഐ ഡി ഇൻടു ആർ ടി പാരലൽ ആർ എസ് പാരലൽ ആർ ഐ ഡി എന്ന് പറയുന്നത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻ്റ് ആണ് ഓക്കെ സോ ഔട്ടുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് ഐ ഡി ഇൻടു ദ ഇക്വാലൻ റെസിസ്റ്റൻസ് ഓഫ് ദീസ് പാരലൽ റെസിസ്റ്റർസ് ഈ മൂന്ന് പാരലൽ റെസിസ്റ്റർസിന്റെ ഇക്വാലൻസ് ദാറ്റ് ഈസ് ആർ ഡി പേല പാര ഓക്കെ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും റൈറ്റ് ഐ ഡി ഈസ് ഈക്വൽ ടു ജി എം വി ജി എസ് ഐ ഡി എന്ന് പറയുന്നത് ജി എം വി ജി എസ് ആണ് ഈ ഒരു കറണ്ടാണ് ഇതിൽ പാസ് ചെയ്ത് പോകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാല്യൂന് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഐ ഡി വി ക്യാൻ റൈറ്റ് വി ഔട്ട് ഇസ് ഈക്വൽ ടു ജി എം വി ജി എസ് ഇൻ ആർ ഡി parallel parallel RS parallel RL ഈ ഒരു നമുക്ക് നമുക്ക് എഴുതാൻ പറ്റും ഇനി ഇൻപുട്ട് വോൾട്ടേജ് എഴുതാൻ പറ്റും സോ വി റൈറ്റ് ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ എന്ന് പറയുന്നത് വി ജി എസ് പ്ലസ് വി ഔട്ട് ആണ് ഓക്കെ അതന്നെയല്ലേ നമ്മൾ ഇവിടെ ഇൻ എന്ന് പറയുന്നത് വി ജി എസ് പ്ലസ് വി ഔട്ട് വി ഔട്ട് എന്ന് പറയുന്നത് സോഴ്സ് റെസിസ്റ്റൻ അക്രോസ് ഉള്ള വോൾട്ടേജ് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഓക്കെ സോ വി ജി എസ് പ്ലസ് വി ഔട്ടാണ് വി ഇൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ അവിടെ എഴുതിയത് ഓക്കെ സോ വി ജി എസ് ഔട്ട് ബി റിട്ടേൺ ആസ് വി ഔട്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം അറിയാം ഓക്കെ സോ വിൻ റൈറ്റ് ആറൽ ഓക്കെ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും സോ ഇനി നമുക്ക് വോൾട്ടേജ് ഗെയിൻ എഴുതാൻ പറ്റും സോ വി ക്യാൻ റൈറ്റ് വോൾട്ടേജ് ഗെയിൻ വോൾട്ടേജ് ഗെയിൻ ക്യാൻ ബി റിട്ടേൺ ആസ് ദീസ് എ വി വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എ വി ആണ് എ വി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് വി ഔട്ട് ബൈ വി ഇൻ v out by v in so we can write v out what is v out gm vgs into rd parallel rs parallel rl divided by vgs plus gm vgs into rd parallel rs parallel ri okay ഈ ഒരു കേഷന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് വി ജി എസ് കോമണായിട്ട് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് വി ക്യാൻ ക്യാൻസൽ വി ജി എസ് സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ജി എം ഇൻറ്റു ആർ ഡി പാരലൽ ആർ എസ് പാരലൽ ആർ എൽ ഡിവൈഡഡ് ബൈ ഇവിടെ വി ജി എസ് പോവും സോ വൺ പ്ലസ് ജി എം ഇൻറ്റു ആർ ഡി പാരലൽ ആർ എസ് പാരലൽ ആർ എൽ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും വോൾട്ടേജ് കെയിന് ഓക്കെ സോ നോർമലി നോർമലി ആർ ഡി എന്ന് പറയുന്നത് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ആർ എസ് പാര സോ ആർ എസ് പാരലൽ ആർ എൽ എന്ന് പറയുന്ന ഇക്വാല റെസിസ്റ്ററിനേക്കാളും കൂടുതലാണ് ആർ ഡി എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പൊ ഈ രണ്ട് റെസിസ്റ്റേഴ്സും പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇക്വാലൻ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ചെറിയ റെസിസ്റ്ററിന് ഇക്വാലൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വോൾട്ടേജ് ഗെയിൻ എ ബി ക്യാൻ ബി റിട്ടേൺ ആസ് വി ക്യാൻ സിംപ്ലിഫൈ ദാറ്റ് GM നമുക്ക് എന്ത് ചെയ്യാം ഈ ആർ ഡി പാരൽ എന്ന് പറയുന്ന ആർ ഡിന് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം കാരണം ആർ ഡി വലിയ റെസിസ്റ്റൻസ് ആണ് ഓക്കെ സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് ജി എം ഇൻറ്റു ആർ എസ് പാരൽ ആർ എൽ ഡിവൈഡ് ബൈ വൺ പ്ലസ് ജി എം ഇൻറ്റു ആർ എസ് പാരൽ ആർ എൽ ഓക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും സോ ഇത് നമുക്ക് ഗെയിനിൻ്റെ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എ വി ഇസ് ഈക്വൽ ടു ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ നോക്കുകയാണ് ഇഫ് ജി എം ഇൻറ്റു ആർ എസ് പാരലീസ് വെരി വെരി ഗ്രേറ്റർ ദാൻ വൺ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ അപ്പം നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ ഗെയിൻ എ വി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആയിരിക്കും കാരണം ഇതൊരു വലിയ വാല്യൂ ആണ് സോ ഈ വലിയ വാല്യൂവിലേക്കാണ് നമ്മൾ വണ്ണ് കൂട്ടുന്നത് സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റ് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എ വി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ ആയിരിക്കും ബട്ട് സ്ലൈറ്റ്ലി ലെസ് ദാൻ വൺ ഓക്കെ സ്ലൈറ്റ്ലി ലെസ് ദാൻ വൺ സ്ലൈറ്റ്ലി സ്ലൈറ്റ്ലി ലെസ് ദാൻ സ്ലൈറ്റ്ലി ലെസ് ദാൻ വൺ ആയിട്ടുള്ള ഒരു ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് വോൾട്ടേജ് ഗെയിൻ ആയിട്ട് കിട്ടുന്നത് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് ബി ഇംബിഡൻസ് ഓക്കെ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് സോ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇംബിഡൻസ് ആർ ജി ആർ ജി ആണ് നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് ആർ വൺ പാരൽ ആർ ടൂർ വൺ പാരൽ ആർ ടൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഈയൊരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ആയിട്ട് വരുന്നത് ഓക്കെ നോ വിൻ കാൽക്കുലേറ്റ് ഔട്ട് പുട്ട് ഇംപിഡൻസ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓക്കെ ഔട്ട് പുട്ട് ഇംപിഡൻസ് നമ്മുടെ ഈ ഒരു കോമൺ ഡ്രെയിൻ സർക്യൂട്ടിൽ ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെ എഫക്ട് ചെയ്യും ഓക്കെ ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെ എഫക്ട് ചെയ്യും സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളുടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ക്യാൻ റെപ്രസെന്റ് ആസ് വി ജി എസ് ഈക്വൽ ടു വിർ ജി എസ് ഡിവൈഡ് ബൈസ് പാരലി പ്ലസ് ആർ ജി എസ് ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ സോ നോർമലി നോർമലി ആർ ജി എസിന്റെ വാല്യൂ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ആർ എസ് പാരൽ ആർ ജി ഓക്കെ നൗ ദിസ് ഈസ് ക്യാപിറ്റൽ ആർ ജി വിൻ റൈറ്റ് ആർ ജി ഓക്കെ അതുകൊണ്ട് തന്നെ സോ വി ക്യാൻ റൈറ്റ് വി ജി എസ് ഈക്വൽ ടു വി ഔട്ട് കാരണം നമുക്ക് ഈ ഒരു വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും സോ ആർ ജി എസ് ബൈ ആർ ജി എസ് വരും അത് വണ്ണാണ് സോ വി ജി എസ് ഈക്വൽ ടു വി ഔട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ആൻഡ് വി ക്യാൻ ഓൾസോ റൈറ്റ് ഐ ഡി ഈസ് ഈക്വൽ ടു ജി എം വി ജി എസ് ഓക്കെ ഐ ഡി എന്ന് പറയുന്നത് ജി എം വി ജി എസ് ആണ് അതേപോലെ തന്നെ ഓൾസോ വി ക്യാൻ റൈറ്റ് the source impedance source impedance can be written as v out divided by id okay v out by id and namukku number 2 now that can be written as what is v out vgs what is id gm vgs okay so we can simply write z is equal to 1 by gm 1 by gm enn number two now actually നമ്മളുടെ ഈ ആർ ഡി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആർ ഡി ഈസ് പാരലൽ പാരലൽ വിത്ത് വൺ ബൈ ജി എം വൺ ബൈ ജി എം ആയിട്ട് പാരലാണ് ബട്ട് ആർ ഡി ആർ ഡി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ വൺ ബൈ ജി എം അതുകൊണ്ട് തന്നെ വി ആർ നെഗ്ലക്റ്റിംഗ് ഇറ്റ് സോ ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ് ഓക്കെ ആർ ഡി ഈസ് നെഗ്ലക്റ്റഡ് നെഗ്ലക്റ്റഡ് ഓക്കെ സോ വി ക്യാൻ സേ the zs is the device output impedance device output impedance നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെഡസിന് ഡിവൈസ് ഔട്ട് പുട്ട് എന്ന് പറയാൻ പറ്റും ഇനി നമുക്ക് സർക്യൂട്ട് ഔട്ട്പുട്ട് പുട്ട് ഇമ്പിഡൻസ് എഴുതണമെങ്കിൽ വി ക്യാൻ സേ ദ സർക്യൂട്ട് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ക്യാൻ ബി റിട്ടേൺ ആസ്

and again ദിസ് ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ആർ വൺ പാരൽ ആർ ഇത്രയാണ് നമുക്ക് ഈ ഒരു കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിൽ പറയാനുള്ളത് സോ കോമൺ ഡ്രെയിൻ ആംബ്ലിഫയറിന് നമുക്ക് സോഴ്സ് ഫോളോവർ എന്നും പറയാൻ പറ്റും ഓക്കെ അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻസിന് ഫോ ഫോളോ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മളതിനെ സോഴ്സ് ഫോളോവർ എന്ന് പറയുന്നത് സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു സി യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ